ഒന്നാം സെമിസ്റ്റർ ബി കോം മോഡൽ ടു പ്രോഗ്രാമിൻ്റെ കോമൺ കോഴ്സ് മലയാളത്തിനുള്ള കഥാ കവിതാ നാടകം പേപ്പറിലെ ഒരു ചെറിയ ഭാഗമാണ് ഇന്നിവിടെ ചർച്ചയ്ക്ക് വിധേയമാകുന്നത്. കോവിലിന് പുറത്തെ ചെരുപ്പിൻ്റെ പ്രാർത്ഥന, സച്ചിദാനന്ദൻ. മലയാളത്തിലെ അറിയപ്പെടുന്ന എഴുത്തുകാരനും കവിയും ആണ് സച്ചിദാനന്ദൻ. ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം കോയമ്പറമ്പത്ത് സച്ചിദാനന്ദൻ എന്നാണ്. ജനനം 1946 May 25 തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് പുല്ലൂറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചത്. ആധുനിക മലയാള കവിതാ മേഖലയിലെ ശ്രദ്ധേയനായ കവി. കാലത്തിനൊപ്പം വളരുകയും വികസിക്കുകയും ചെയ്യുന്നതാണ് അദ്ദേഹത്തിൻ്റെ കവിതയിലെ ആശയങ്ങൾ. പ്രധാന കൃതികൾ മലയാളം, വിക്ക്, കവിബുദ്ധൻ, വേനൽമഴ, ഇവനെ കൂടി, മറന്നുവെച്ച വസ്തുക്കൾ. ഇദ്ദേഹത്തിന് ഒട്ടനവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏതാനും ചില അവാർഡുകൾ പരിചയപ്പെടാം. 2005 വയലാർ അവാർഡ്, 2009 പത്മപ്രഭ പുരസ്കാരം, 2012 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മറന്നുവെച്ച വസ്തുക്കൾ എന്ന കൃതിക്ക് ലഭിക്കുകയുണ്ടായി. 2017 എഴുത്തച്ഛൻ പുരസ്കാരവും 2020 മാതൃഭൂമി സാഹിത്യ പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇനി അധ്യായത്തിലേക്ക് പോകാം. കോവിലിന് പുറത്തെ ചെരുപ്പിൻ്റെ പ്രാർത്ഥന, സച്ചിദാനന്ദൻ. നീ ചെരുപ്പുകുത്തികളുടെ ചെരുപ്പുകുത്തി, എല്ലാ കാലിൻ്റെയും അളവറിയുന്നവൻ, ഓരോന്നും നടന്നു തീർക്കേണ്ട ദൂരമറിയുന്നവൻ, എന്നിട്ടെന്ത് കല്ലും പൊടിയും മുള്ളും ചേറും സ്വന്തം ഉടലിലേറ്റുവാങ്ങിയ ഞാൻ പുറത്ത്, കാൽ നോവാതെ ഇവിടെ എത്തിയ ഈ മനുഷ്യനോ നിന്റെ തൊട്ടടുത്ത്, മോക്ഷം ഇവന് നരകം എനിക്കും, വരും ജന്മമെങ്കിലും ഈ മനുഷ്യൻ ചെരിപ്പായി ജനിക്കാനിടവരണമേ, സ്വർഗവാതിലിനു പുറത്ത് ഉപേക്ഷിക്കപ്പെട്ടവൻ്റെ ഇതേ പ്രാർത്ഥനയുമായി ഇവൻ കിടക്കാനിടവരണമേ. ഇനി കവിതയുടെ ആശയം നോക്കാം. കോവിലിന് പുറത്ത് കിടക്കുന്ന ചെരുപ്പിൻ്റെ പ്രാർത്ഥനയാണ് ഈ കവിതയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഉപേക്ഷിക്കപ്പെട്ട ഒരുവൻ്റെ വേദന. ഈശ്വരൻ ചെരുപ്പുകുത്തികളുടെ ചെരുപ്പുകുത്തിയാണ്, എല്ലാ കാലിൻ്റെയും അളവറിയുന്നവനാണ് നീ, ഓരോ പാദവും നടന്നു തീർക്കേണ്ട ദൂരം ഈശ്വരന് അറിയാം. അതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത്? സ്വന്തം ശരീരത്തിൽ ചേറും പൊടിയും മുള്ളും കല്ലും ഏറ്റുവാങ്ങിയ ഞാൻ എന്നും പുറത്താണ്. എനിക്ക് പുറത്താണ് സ്ഥാനം നൽകിയിരിക്കുന്നത്. എന്നാലോ ഞാൻ മറ്റുള്ളവരുടെ കാലു നോവാതെ അവരെ ഈശ്വരൻ്റെ അടുത്തെത്തിക്കുന്നു. മനുഷ്യന് എന്നും സ്ഥാനം ഈശ്വരൻ്റെ തൊട്ടടുത്താണ്. മോക്ഷം മനുഷ്യനും നരകം തന്നിലും ആണ് വന്നു ഭവിക്കുന്നതെന്ന് ചെരുപ്പ് ദൈവത്തോട് പരിഭവം പറയുന്നു. വരും ജന്മമെങ്കിലും മനുഷ്യൻ ചെരുപ്പായി ജനിക്കാൻ ഇടവരണമേ എന്ന്, സ്വർഗവാതിലിന് പുറത്ത് ഉപേക്ഷിക്കപ്പെട്ടവൻ്റെ അതേ വേദനയുമായി മനുഷ്യന് കിടക്കാൻ സാധിക്കണമേ എന്ന് ചെരുപ്പ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കോവിലിന് പുറത്ത് വരെ മനുഷ്യനെ എത്തിക്കുന്നത് ചെരുപ്പാണ്. കോവിലിനകത്തേക്ക് ചെരുപ്പിന് പ്രവേശനമില്ല. യഥാർത്ഥത്തിൽ ഈശ്വരന് അടുത്തെത്താൻ ഏറ്റവും യോഗ്യൻ ചെരുപ്പാണ്. കാരണം ഒരുവൻ്റെ ഭാരം മാത്രമല്ല, ചേറും പൊടിയും മുള്ളും കല്ലും തൻ്റെ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങുകയും സ്വയം വേദനിക്കുകയും ചെയ്യുന്നത് ചെരുപ്പ് തന്നെ.
അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ അധഃകൃതൻ്റെ ദുഃഖിതൻ്റെ പ്രതിനിധിയായി ചെരുപ്പിനെ കാണാവുന്നതാണ്. മണ്ണിൽ പണിയെടുക്കുന്നവന്, താഴ്ന്നവന്, കറുത്തവന്, ദളിതന്, കോവിലിനുള്ളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്ന കാലഘട്ടത്തെ ഇവിടെ അനുസ്മരിപ്പിക്കുന്നു. ഇതിന് പരിഹാരം ഒന്നേയുള്ളൂ. കോവിലിനകത്തേക്ക് പ്രവേശിച്ച മനുഷ്യൻ അടുത്ത ജന്മത്തിൽ ചെരുപ്പായി മാറണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അവഗണിക്കപ്പെട്ടവൻ്റെ വേദന മനുഷ്യനും മനസ്സിലാക്കട്ടെ എന്ന് ചെരുപ്പിൻ്റെ പ്രാർത്ഥന. ഇന്നത്തെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി.